take your man up and egg him. Oh, bitch, homie. Hey, Sundari Kutti, who are you? എടാ പരട്ട കളകം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, അത് ഹൂ ആർ യു എന്നല്ല ഹൗ ആർ യു എന്നാണ്. എന്തോ നോടോ. ഓ, ഐ എം സോറി. ഹൈ സുന്ദരി, ഹൗ ആർ യു? ഹൈ, ഐ എം ഫൈൻ മുത്തശ്ശാ. അവിടെയാ അവളെ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്, നീ അങ്ങോട്ട് നോക്കണ്ട. Excuse me, sir. Excuse me. Hi, I'm Sahithi. Hi, I'm Akhil. Akhil Das. നിങ്ങൾക്ക് ഓൾഡ് ഏജ് ഹോം ഉണ്ടോ? ആ, ഉണ്ട്. അത് ഓൾഡ് ഏജ് ഹോം അല്ല, ഓൾഡ് ഏജ് ഹോം. ഓ, ഗ്രേറ്റ്. It sounds really different. ഇതുപോലെ ഒരു പേര് എന്തിനായിട്ട് എന്ന് പറയോ? ആർക്കറിയാം. ഓ യാ, വെൽ, വാട്സ് യുവർ നെയിം? സാഹിത്യ. സാഹിത്യ, വരൂ. നിങ്ങള്, യു നോ വാട്ട്, എനിക്ക് വയസ്സായി, എന്റെ ശരീരം തളർന്നു പോയി, എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി ഇല്ലേ, അത് ഇവരുടെ മനസ്സിലുണ്ടാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ കോൺസെപ്റ്റിന്റെ പേര് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് വെച്ചേ. വൗ, വാട്ട് ആൻ ഐഡിയ. ഇതുപോലൊരു പേര് ഞാൻ മുമ്പ് കേട്ടിട്ടേയില്ല. അയ്യോ, ഞാനും കേട്ടിട്ടില്ല. വാട്ട്? ഐ മീൻ, ഇതൊന്നും കേൾക്കാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഞാനിത് ആരെയും അറിയിച്ചിരുന്നില്ല, ആരുടെ കൂടെ ചേർന്ന് ഞാൻ കൊളാബറേഷനും ചെയ്തില്ല. യുനോ, എന്റെ കൂടെയുള്ള 4 പേർക്ക്, അതായത് വയസ്സായവർക്ക് എനർജി കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഒരേ ഒരു ലക്ഷ്യം. ഐ എം റിയലി ഹാപ്പി ടു മീറ്റ് യു ടുഡേ. യു ജസ്റ്റ് മെയ്ഡ് മൈ ഡേ. നിങ്ങളെ പോലൊക്കെ ഒരാളെ കാണുന്നത് വളരെ. മറ്റുള്ളവരെ സഹായിക്കുന്നത് എത്ര നല്ല കാര്യമാണെന്ന് നിനക്കിപ്പോ കണ്ടു ബോധ്യമായില്ലേ? നിങ്ങൾ ഒരു വട്ടം സഹായിച്ചു നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ എനിക്കൊരു കോൾ ചെയ്താൽ മതി, എനിക്കും സന്തോഷമാവുമല്ലോ. വെൽ, ദിസ് ഇസ് മൈ കാർഡ്. സോറി സാഹിത്യ, എനിക്ക് ലേറ്റ് ആവുന്നു. ഇന്ന് ടെസ്റ്റ് അല്ലേ, ഈ ബോയ്സിന്റെ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യണം. ബോയ്സ് റെഡി? Hi sir, this is Sahithi. Ah, Sahithi? One minute. Alla, edu Sahithi? Adha sir, aa park old age home ne kurichokke parnille. Oh, Sahithi, how are you? Edengilum vayasa avarude karyathinano? Alla sir, actually enikku ningalodu oru karyam chodikkanundu, adu konda vilichu. Ah, choichollu. Come on, come on. Actually enikku oru old age home undu. What? Are you serious? എന്നിട്ട് ഇന്നലെ എന്താ എന്നോട് ഇക്കാര്യം പറയാതിരുന്നേ? എന്തിനാ എന്നോട് ഇക്കാര്യം മറച്ചു വെച്ചത്? പറയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ എന്തോ തിരക്കാന്നും പറഞ്ഞ് നിങ്ങൾ പോയി. സാഹിതി, നമ്മുടെ രണ്ടുപേരുടെയും മൈൻഡ് സെറ്റ് ഒരേ പോലെയാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്രയും പെട്ടെന്ന് ഒന്നാവണം. അതുകൊണ്ട് നിങ്ങൾ ഈ സാറെന്ന് വിളിക്കുന്നത് വിട്ടിട്ട് കോൾ മീ അഖിൽ. ഷുവർ അഖിൽ. അഖിൽ, കൻ ഐ ആസ്ക് യു സംതിങ്? യാ. നിങ്ങൾക്ക് എന്റെ ഓൾഡ് ഏജ് ഹോമിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? ആർ യു ജോക്കിംഗ്? നിങ്ങൾക്ക് എന്റെ ഷെഡ്യൂളിനെ കുറിച്ച് അറിയില്ലല്ലേ. യു ഡോണ്ട് നോ, റൈറ്റ്? എത്രയോ തവണ എന്റെ അച്ഛൻ ഞാൻ നിന്റെ ഫോട്ടോ നോക്കി സംസാരിക്കുന്ന ജോക്ക് പറയാറുണ്ട്. അപ്പോ ഞാൻ എന്റെ അച്ഛനോട് പറയും, വയസ്സാകുമ്പോ അച്ഛനെ ആരാ നോക്കുക എന്നൊക്കെ.
ഇതുപോലുള്ള സിറ്റുവേഷനിൽ നീ എന്നെ ആശ്രമത്തിലേക്ക് വിളിക്കാന്നൊക്കെ പറയുന്നത് നോ സാഹിത്യ നോ ഹൗ ഇറ്റ് ഈസ് പോസിബിൾ ഇത് നടക്കില്ല നോ സാഹിത്യ നോ വേസ് പ്ലീസ് അങ്കിൾ നിങ്ങളെ പോലത്തെ ഗ്രേറ്റ് പീപ്പിൾ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമിലേക്ക് വന്നാൽ ഞങ്ങൾക്ക് ജസ്റ്റിഫിക്കേഷൻ കിട്ടും പ്ലീസ് സാഹിത്യ ഓക്കേ ലിസൺ ഞാൻ നിന്നെ നിരാശപ്പെടുന്നില്ല നാളെ രാവിലെ ഷാർപ്പ് 11 o'clock ഐ ബി ദയർ ഹലോ മാഡം അഖിൽ എന്നൊരാൾ കാണാൻ വന്നിട്ടുണ്ട് അഖിലോ അഖിലോ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറ ഞാൻ 10 മിനിറ്റിലെത്താം അയ്യോ അഖിൽ എന്ത് കരുതുവോ ഓ ഗോഡ് എവിടെയാടാ വേദനിക്കുന്നത് എവിടെയാ മുത്തശ്ശി ഇവിടെ കുടിക്ക് മുത്തശ്ശി കുടിക്ക് കുടിച്ചല്ലോ മോളെ കഴിക്ക് മുത്തശ്ശി കഴിക്കുന്നേ നാണിക്കണ്ട മുത്തശ്ശി അഖിൽ എവിടെ ഞാൻ ലേറ്റ് ആയിട്ട് വന്നൊന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് തിരിച്ചു പോയോ ഹായ് പ്രതാപ് മലേഷ്യയിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു വൺ മോർ തിങ് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകും നോക്കണേ അല്ല നമ്മുടെ മുത്തശ്ശന ഒരു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ മുകളിൽ നിന്ന് പറപ്പിച്ചേക്ക് പിന്നെ ആരെന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുത്തോ എന്തെന്ന് വെച്ചാൽ അവരെല്ലാം കുട്ടികളെ പോലെ എനിക്ക് ഓക്കെ എക്സാക്ട്ലി 1 മണിക്കൂറിനുള്ളിൽ കോൾ ചെയ്യാം ടേക്ക് കെയർ ഹായ് സാഹിതി ഹായ് അഖിൽ ഐ എം സോ സോറി കുറച്ച് ലേറ്റ് ആയി പോയി ആക്ച്വലി നിങ്ങളും ലേറ്റ് ആയിട്ട് വരുന്ന കരുതിയേ സാഹിതി എന്താ പറഞ്ഞേ കം അഗൈൻ നിങ്ങളും കുറച്ച് ലേറ്റ് ആയിട്ട് വരുന്ന ഞാൻ കരുതിയേ നല്ലത് ചെയ്യാൻ എന്തിനാ ലേറ്റ് ആവുന്നേ നോക്കിയേ അവിടെ ഇരിക്കുന്ന അമ്മയെ കണ്ടില്ലേ അവരെല്ലാം ആഗ്രഹിക്കുന്നോണ്ടല്ലേ ഞങ്ങളൊക്കെ ഇവിടെ വരുന്നത് ഞങ്ങളൊക്കെ ലേറ്റ് ആയിട്ട് വന്നാൽ അവർക്കൊക്കെ എങ്ങനെ സന്തോഷം കിട്ടുക നീ എന്താ ഈ കാണിക്കുന്നേ അത് കാലാണെന്നുള്ള കാര്യം മറക്കണ്ട കാലും മസാജ് ചെയ്യുന്നതിന് പകരം നീ എന്താണ് അവിടെ കാണിക്കുന്നേ നിനക്കെന്താ വിവരമില്ലേ എന്തോ ഒരു തരികിട ഒപ്പിക്കുന്നുണ്ട് ഇവമാര് മാഡം അവര് വന്നിട്ടുണ്ട് അഖിൽ ആരോ ഒരു സ്പോൺസർ വന്നിട്ടുണ്ട് ഗിവ് മീ 10 മിനിറ്റ്സ് ഐ വിൽ ബി ബാക്ക് ഓക്കേ ഓക്കേ ഷുവർ ഏ അഖില അഖിലേ ഒന്ന് വേഗം വാടാ എന്താടാ പറ്റിയത് മുത്തശ്ശിക്ക് എല്ലാം മനസ്സിലായി എന്നാ തോന്നുന്നത് മുത്തശ്ശി ഒരു മിനിറ്റ് ഞാൻ എന്താടാ ചെയ്തേ എടാ നിങ്ങളൊക്കെ എത്രമാത്രം തരികിടകളാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായടാ കേട്ടോടാ തെമ്മാടികളെ നിങ്ങൾക്ക് ആശ്രമവും കീശ്രമവും ഒന്നും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എടാ കള്ള തിരുമാലി നീ ആ പെൺകൊച്ചിനെ എടക്കണ്ണിട്ട് നോക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതിയോ അവളിങ്ങോട്ട് വരട്ടെ നിങ്ങളെല്ലാം 420കളാണെന്നുള്ള കാര്യം ഞാൻ അവളോട് പറയും എനിക്ക് വേണ്ടി കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക 1000 നുണ പറഞ്ഞ് ഒരു കല്യാണം നടത്താറില്ലേ ഒരു സത്യം മറച്ച് ഞങ്ങളെ രണ്ടുപേരും ഒന്ന് അനുഗ്രഹിക്കും മുത്തശ്ശി മുത്തശ്ശിക്ക് സാഹിതിയുടെ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമില്ലേ ഇത് മുത്തശ്ശിയുടെ പേരക്കുട്ടിയെ ചോദിക്കുന്നെങ്കിൽ ഇല്ലെന്ന് പറയോ എന്താ മോനെ പറഞ്ഞത് ഒന്നുകൊണ്ട് ഒന്ന് പറഞ്ഞേ ഇത് മുത്തശ്ശിയുടെ പേരക്കുട്ടി ചോദിച്ച മുത്തശ്ശി ഹെൽപ്പ് ചെയ്യില്ലേ പ്ലീസ് യെസ് ഈ ആശ്രമത്തിലോട്ട് ഇടയ്ക്കൊക്കെ വരണം കേട്ടോ തീർച്ചയായും മുത്തശ്ശി മറക്കാതെ വരണം എന്നാ ശരി മുത്തശ്ശി എന്താ അഖിൽ മുത്തശ്ശിയുമായിട്ട് എന്തോ ഡീപ് ഡിസ്കഷൻ ആണെന്ന് തോന്നുന്നു ഒന്നുമില്ല സഹിതി മുത്തശ്ശി മുത്തശ്ശിയോ മുത്തശ്ശി ഞാൻ അവരുടെ പേരക്കുട്ടിയെ പോലെയാണെന്നാണ് പറഞ്ഞത് അതിന്
മുത്തശ്ശി പേരക്കുട്ടിയെ പോലെയല്ല, പേരക്കുട്ടി തന്നെയെന്ന് കരുതിക്കോ. അത് ഞാൻ നേരത്തെ തീരുമാനിച്ച കാര്യ. അതൊക്കെ പോട്ടെ അഖിൽ, നിങ്ങൾ എന്തുകൊണ്ടാ ബോൾഡേജ് ഹോമിലെ മെമ്പേഴ്സിനെ കൊണ്ടുവരാഞ്ഞ്? അവരെയും കൂടി കൊണ്ടുവന്നിരുന്നെങ്കിൽ അവർക്കൊരു ചേഞ്ച് ആവില്ലായിരുന്നു. ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. ഈ പ്രായത്തിലുള്ള ഒരു മുത്തശ്ശൻ സിംഗപ്പൂർ മലേഷ്യ ഒക്കെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ഒറ്റയ്ക്ക് വിടാൻ ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല. അല്ലടാ, അതുകൊണ്ട് എല്ലാവരെയും കൂട്ടി ഞാനും കൂടെ പോകാൻ തീരുമാനിച്ചു. ഇയാള് ഭയങ്കരം തന്നെ. വാവ് അഖിൽ, നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ പറയേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. ആൻഡ് അഖിൽ, സത്യം പറയാ, നിങ്ങളെ എങ്ങനെയാ പ്രശംസിക്കേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. എന്താ? ഒന്നുമില്ല, മലേഷ്യയിലെ എന്റെ ബോയ്സ് ഇല്ലേ, അവർക്ക് സ്കൈപ്പിൽ വരാൻ സമയമായി. ഞാൻ ഇപ്പോഴെങ്കിലും ഓൺലൈൻ ആയില്ലെങ്കിൽ അവർ ഓഫ്ലൈൻ ആയി പോകും. ഓ, എന്നാ ശരി, പിന്നെ കാണാം. ബൈ. ശരി, ബൈ മുത്തശ്ശി. ബൈ മുത്തശ്ശി. ബൈ ബൈ. നിന്നെപ്പോലെ ഒരാളെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ മനസ്സിൽ അഖിലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ചിന്തകൾ. അഖിൽ, നീ എങ്ങനെയാണ് എന്റെ മനസ്സിലുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്?